ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തു നിന്ന് തുടങ്ങുന്നു ചെന്നൈ എന്ന മഹാപട്ടണം. നമ്മുടെ മലയാള ഭാഷയുടെ പെറ്റമ്മയായ തമിഴിന്റെ സ്വന്തം പട്ടണം. ഇവിടെയാണ് മാർത്തോമാ സ്ലീഹ ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചത്. ഈ അപരിമേയമായ ബന്ധങ്ങളെ സ്മരിച്ച് നമുക്ക് പ്രാർത്ഥനാപൂർവം ചെന്നൈ മിഷനിലേക്ക് പ്രവേശിക്കാം. ആരദ സ്ലീഹ മാർത്തോമാതൻ നിണമണിഞ്ഞൊരു മണ്ണിൻ മക്കൾ, ദൈവവിശ്വാസം സിരകളിലൊഴുകും സീറോ മലബാർ സഭതൻ മക്കൾ. കൺമണി പോലീ പൈതൃകമെന്നും കാക്കാം, നാമതിൽ അഭിമാനിതരായി തീരാ. ചെന്നൈ സീറോ മലബാർ സഭ മിഷൻ്റെ ചരിത്രത്തെയും അതിൻ്റെ വളർച്ചയെയും അനാവരണം ചെയ്യുന്ന ഈ ആദ്യത്തെ എപ്പിസോഡിലേക്ക് ഷാലോം പ്രേക്ഷകരെ അവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ആർഭാടങ്ങളുടെ മുഖം മൂടി അഴിയുന്ന ചില നിമിഷങ്ങൾ ചെന്നൈ നിവാസികൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. മഹാപട്ടണത്തിൻ്റെ തിരക്കുകൾക്ക് ഒരിടവേളയെന്നോണമായിരുന്നു ആ ദുരന്തം ഒരു മുന്നറിയിപ്പുമില്ലാതെ ചെന്നൈയിലേക്ക് പാഞ്ഞെത്തിയത്, ഒരു പ്രളയത്തിൻ്റെ രൂപത്തിൽ. ആ വിളയാട്ടം ചെന്നൈ നിസ്സഹായതയോടെ ഒറ്റപ്പെട്ട് നോക്കി നിൽക്കുമെന്ന് ലോകം കരുതി. വിസ്മൃതിയിൽ ആണ്ടുപോയിക്കൊണ്ടിരുന്ന ആ പഴയ സ്നേഹബന്ധമായിരിക്കണം പ്രാർത്ഥനയായും സഹായമായും രക്ഷാപ്രവർത്തനമായും നമ്മുടെ കേരളം നിസ്വാർത്ഥമായി ചെന്നൈയോട് കാട്ടിയത്. ഇന്ന് ഈ ജനത എല്ലാം നന്ദിയോടെ സ്മരിക്കുന്നു. ആ പഴയ സൗഹൃദം മിക്കവരും ആഗ്രഹിക്കുന്നു. സാധാരണ ജീവിതത്തിലേക്ക് ചെന്നൈ പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പോഴും ചില മുറിപ്പാടുകൾ അവിടെ എവിടെയൊക്കെ അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് ചെന്നൈ നിവാസികൾ. സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച തങ്ങളുടെ ഉറ്റവരെ നഷ്ടപ്പെട്ടവർ ഈ സമൂഹത്തിലുണ്ട്. എന്നാലും ആ നൊമ്പരത്തെ മനസ്സിലൊതുക്കി ജീവിതം തുടരാൻ ശ്രമിക്കുന്നു. ഒരുപക്ഷെ നഷ്ടപ്പെട്ടവരിൽ ചിലരൊക്കെ ഇനിയെങ്കിലും തിരികെ എത്തുമെന്ന പ്രതീക്ഷയോടെ ഇന്നും കാത്തിരുന്ന് ജീവിതം നയിക്കുന്നവർ ഇവിടെയുണ്ട്. ഇവരെയെല്ലാം തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ചെന്നൈ മിഷൻ പ്രാർത്ഥനാപൂർവം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് ഇന്ന് ഇവിടുത്തെ ഒരു ഭാഗം തമിഴ് ജനത മനസ്സിലാക്കിക്കഴിഞ്ഞു. തങ്ങളെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഒരു ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന വലിയ സത്യം. സീറോ മലബാർ കത്തോലിക്ക സഭ മാർത്തോമാ ശ്ലീഹായിൽ നിന്ന് വിശ്വാസ പൈതൃകം സ്വീകരിച്ച് ഇന്ന് എല്ലാ തലത്തിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സഭാ സമൂഹമാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് ഊർജം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പസ്തോലനായ മാർത്തോമാ ശ്ലീഹായിൽ നിന്നാണ് എന്ന് പറയാൻ ഏറെ സന്തോഷമുണ്ട്. തോമാ ശ്ലീഹ ഭാരതത്തിൽ വന്ന് ക്രൈസ്തവ സമൂഹത്തെ സഭയെ സ്ഥാപിച്ച് അവിടെ നിന്നും വളർന്ന സഭാ മക്കൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയുണ്ടായി. അങ്ങനെയൊരു സമൂഹം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി ചെന്നൈയിൽ വാസമുറപ്പിച്ചു എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. ചെന്നൈയിലെ മലയാളികളായ വിശ്വാസികളുടെ ഒരു ദീർഘകാലത്തെ സ്വപ്നമായിരുന്നു ഇവിടേക്ക് ചെന്നൈ മിഷന്റെ വരവോടെ യാഥാർത്ഥ്യമായത്. ഹരിത കേരള നാട്ടിൽ നിന്നും പ്രവാസി ജനമായെത്തി ഹരിത കേരള
വിശ്വാസത്തിൻ ചരടിൽ കോർത്തൊരു മുത്തുകളല്ലോ നാം. വിശ്വാസത്തിൻ ചരടിൽ കോർത്തൊരു മുത്തുകളല്ലോ നാം. ചെന്നൈയിലെ സിറോ മലബാർ സഭാ മക്കളുടെ അജപാലനത്തിനായി അന്നത്തെ മെത്രാൻ സമിതി ഇരിങ്ങാലക്കുട രൂപതയെ ഏൽപ്പിച്ചത് ഒരു ദൈവനിശ്ചയമായിട്ടാണ് ഞാൻ കാണുക. ചെന്നൈ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിനും അന്ത്യവിശ്രമത്തിനും ദൈവം തിരഞ്ഞെടുത്ത പുണ്യഭൂമിയാണ്. നമ്മുടെ പിതാവ് വന്നിറങ്ങിയ കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട രൂപതയിൽപ്പെട്ടതാണെന്ന് പറയാൻ നമുക്ക് അഭിമാനവുമുണ്ട്. ചെന്നൈ മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം ലഭിച്ച തീരപ്രദേശമാണ് കൊടുങ്ങല്ലൂർ. മാർത്തോമാ ശ്ലീഹായുടെ പാദസ്പർശം പതിഞ്ഞ ഇടം. പിന്നീടങ്ങോട്ട് കേരളത്തിലങ്ങോളം ഇങ്ങോളം സുവിശേഷത്തിൻ്റെ അലയടികളായിരുന്നു. ക്രിസ്തുസ്നേഹത്തിൻ്റെ തീഷ്ണത മാത്രമായിരുന്നു അപ്പസ്തോലന് മുതൽക്കൂട്ടായിട്ടുണ്ടായിരുന്നത്. തോമാ ശ്ലീഹായുടെ തിരുശേഷിപ്പിൻ്റെ ഊർജം ഉൾക്കൊണ്ടായിരുന്നു ചെന്നൈ മിഷന്റെ പ്രവർത്തനയാത്ര. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പതിഞ്ഞ അപ്പസ്തോലന്റെ പാദങ്ങളെ പിന്തുടരുന്ന ഇന്നത്തെ സുവിശേഷ പ്രവർത്തനം നാടും വീടും ഉപേക്ഷിച്ച് വേറൊരു ദേശത്തേക്കുള്ള യാത്ര. അന്ന് തോമാ ശ്ലീഹ യാത്ര ചെയ്തപ്പോൾ ക്രിസ്തുവിനാൽ നയിക്കപ്പെടുകയായിരുന്നു ധീരമായ രക്തസാക്ഷിത്വം വരിക്കാൻ. അത് പിൽക്കാലത്ത് ഇരുദേശങ്ങൾ തമ്മിലുള്ള കേരളവും ചെന്നൈയുമായുള്ള ദൈവവിശ്വാസത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അദൃശ്യബന്ധത്തിന് കാരണമാകുകയായിരുന്നു അപ്പസ്തോലൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളെന്ന് നമുക്ക് വിശ്വാസപൂർവം ഇവിടെ ദൈവസ്നേഹത്താൽ സ്മരിക്കാം. ആ ക്രിസ്തുസ്നേഹത്താൽ നാമും ജ്വലിക്കപ്പെടണം. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാം, അവനു വേണ്ടി മരിക്കാം. ആയിരത്തി തൊള്ളായിരത്തി 1983 ഇരിങ്ങാലക്കുട രൂപതയുടെ പ്രഥമ അധ്യക്ഷനായ മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവ് ചെന്നൈയിലെ സീറോ മലബാർ വിശ്വാസികളുടെ അജപാലന ശുശ്രൂഷയുടെ ദൗത്യം സന്തോഷത്തോടുകൂടെ ഏറ്റെടുക്കുകയായിരുന്നു. ആ അജപാലന ശുശ്രൂഷ ആരംഭം കുറിക്കുവാനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തത് ബഹുമാനപ്പെട്ട ജോസ് പാലാട്ടി അച്ഛനെയാണ്. ദീർഘനാളത്തെ ചരിത്രം പറയുമ്പോഴും വളർച്ചയെ അനാവരണം ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിലുണ്ടായ ത്യാഗത്തെക്കുറിച്ച് മറക്കാനായിട്ട് സാധിക്കുകയില്ല. കാലാകാലങ്ങളിൽ ശുശ്രൂഷ ചെയ്ത വൈദികര്, സമർപ്പിതര്, അൽമായ പ്രേക്ഷിതര്, പ്രതിബന്ധങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഒരുപാട് തരണം ചെയ്താണ് ഇന്ന് കാണുന്ന വളർച്ചയിലേക്ക് അവരെത്തിയിട്ടുള്ളത്. ഈ വളർച്ചയുടെ ചരിത്രമാണ് ഇന്ന് നിങ്ങൾ ഈ എപ്പിസോഡിലൂടെ കാണുക. ബഹുമാനപ്പെട്ട ജോസ് പാലാട്ടി അച്ഛനിലൂടെ ആരംഭം കുറിച്ച ആ ചരിത്രം 32 വർഷത്തോളം യാത്ര ചെയ്ത് ഇന്ന് നിൽക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുമ്പോൾ ആ ചരിത്രത്തെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഏറെ സന്തോഷമുണ്ട്. നമുക്ക് ബഹുമാനപ്പെട്ട ജോസ് പാലാട്ടി അച്ഛനിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ആയിരത്തി തൊള്ളായിരത്തി
1983 ഡിസംബർ മാസത്തിലാണ് ചെന്നൈ മിഷൻ ആരംഭിക്കുന്നത്. അന്ന് മദ്രാസ് മൈലാപ്പൂർ അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയായിരുന്ന ആർ അരുളപ്പ തിരുമേനിയുടെ പ്രത്യേകമായ നിർദ്ദേശമനുസരിച്ചാണ് ഇരിങ്ങാലക്കുട രൂപതയിൽ നിന്നും ഇവിടെ മിഷൻ ആരംഭിക്കുന്നത്. ആദ്യമായിട്ട് ഈ മിഷനിലേക്ക് കടന്നു വരാനുള്ള നിയോഗം ലഭിച്ചത് എനിക്ക് തന്നെയാണ്. ഇരിങ്ങാലക്കുടയിൽ നിന്നും ട്രെയിൻ കയറുമ്പോൾ മദ്രാസിൽ വന്നിട്ട് എന്താ ചെയ്യുക എന്നുള്ള ഒരു പ്ലാനും പദ്ധതിയും എനിക്കില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. അഭിയന്ന പിതാക്കന്മാർ നിർദ്ദേശിച്ചു, ഞാൻ അവിടെ നിന്നും പോന്നു. ആദ്യമായിട്ടാണ് ഞാൻ മദ്രാസിൽ വരുന്നത്. അന്ന് കണ്ട ചെന്നൈയേക്കാൾ വളരെയേറെ മാറ്റം വന്നിരിക്കുന്നു ഇന്നത്തെ ചെന്നൈക്ക്. ചെന്നൈ പോലെയല്ല ഒരു കൂല സുത്തി പാറ ആലിനാല് ഊര് മദ്രാസ് മൾട്ടി മൊഴിച്ചിട്ട് നാങ്ക രൊമ്പ കെട്ടി ടീ കടയിൽ അട്ടി മെറിനാ എങ്ങളോട് ബീച്ച് ചെന്നൈക്കാരൻ മൂച്ചി world full of rich enga sandam chaachil koodum kuttam aadikoodum vaasam ramzan peesum esum chennai da chennai pole illa ore koola suthi paaru aalinaale ore இந்த மட்ராஸ் ஒரு ஊர். அந்த ஊருக்கு ஒரே ஒரு அட்ரஸ். அந்த அட்ரஸுக்கு பேர் தான் மட்ராஸ். ஆதிமாய் காணும் மட்ராஸ் ரயில்வே ஸ்டேஷனில் என்னை ஸ்வாகதம் செய்வானாய்ட்டு அந்த செக்ரட்டரி அச்சனாயிருந்த பகுமானப்பட்ட ஃபிரான்சிஸ் அச்சன் உண்டாயிருந்து അവിടെ നിന്നും ആർച്ച് ബിഷപ്സിൽ വന്നു. തുടക്കത്തിലേ തന്നെ മിഷൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിച്ചത് കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. വീട് സന്ദർശനം നടത്തുക, വീടുകളിലുള്ള ആളുകളുടെ പരിചയപ്പെടുക, അവരുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് ഈ മിഷന് തുടക്കം കുറിക്കാനായിട്ട് സാധിച്ചത്. ആദ്യമായി പള്ളികളിലേക്ക് ദീപബലി അർപ്പണത്തിനായിട്ട് അവസരങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ പല പള്ളികളിലും അവസരങ്ങൾ നിഷേധിക്കുകയായിരുന്നു. പിന്നീട് സാവകാശം മദ്രാസിൻ്റെ പട്ടണത്തിന് വെളിയിലുള്ള ചില പള്ളികൾ ദീപബലി അർപ്പണത്തിനായിട്ട് ലഭിച്ചു. ഞാൻ ആദ്യമായിട്ട് താമസിച്ചത് ചിന്നമല പള്ളിയിലാണ്. അന്നത്തെ വിയാരീച്ചനായിരുന്ന ബഹുമാനപ്പെട്ട പി ജെ കുര്യനച്ചനോടൊപ്പം ഞാനൊരു അതിഥിയായിട്ട് താമസിച്ചു. ഒന്നര വർഷക്കാലം അവിടെ നിന്ന് താമസിച്ചാണ് മിഷൻ ആരംഭിച്ചത്. ഒരു കൊല്ലത്തിനുള്ളിൽ ഒരുപാട് സിറോ മലബാർ കത്തോലിക്കരെ കണ്ടുമുട്ടാനും അവരുടെ വീടുകളിൽ പോകാനും വീട് വെഞ്ചരിക്കാനും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്താനുമായിട്ടൊക്കെ സാധിച്ചു. പിന്നീട് അങ്ങോട്ട് പള്ളികളിൽ ദീപബലി അർപ്പണം ആരംഭിച്ചു. ഒരുപാട് വളർച്ച ഈ മിഷന് കൈവരിച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ അദൃശ്യമായ കരങ്ങളുടെ അനുഭവം ഇവിടെ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന വൈദികർക്കും സന്യസ്തർക്കും വിശ്വാസികൾക്കും വിളിച്ചു പറയാനുണ്ട്. അതിൻ്റെ എല്ലാം തെളിവുകളാണ് ഇന്ന് 40 കേന്ദ്രങ്ങളിൽ ദീപബലി അർപ്പണം നടത്തപ്പെടുന്നുണ്ട്. ഏകദേശം 12 പള്ളികൾ മിഷന് വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണത്തോടുകൂടി പണിത് തീർത്ത 12 പള്ളികളുണ്ട്. സന്യാസ സമൂഹങ്ങളുടെ സഹകരണത്തോടു കൂടിയിട്ട്
സ്കൂളുകൾ സ്ഥാപിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്ന് 19 സന്യാസ ഭവനങ്ങൾ ചെന്നൈ മിഷനിലുണ്ട്. 30 വൈദികരും 100 സന്യസ്തരും ചെന്നൈ മിഷനിൽ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഊണിലും ഉറക്കത്തിലും ഒരേ ഒരു ചിന്തയേ ഉള്ളൂ ഇവിടുത്തെ മിഷണറിമാർക്ക്. വൻ വിസ്തൃതിയിലുള്ള ഈ പട്ടണത്തിൽ ദൈവരാജ്യത്തിനു വേണ്ടി തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി വേഗതയാർന്ന പ്രവർത്തനം നടപ്പിലാക്കുക എന്നത്. സമയം പാഴാക്കാതെയുള്ള കൂട്ടായ ഒരു മിഷൻ പ്രവർത്തനം. തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇനിയും ത്വരിതപ്പെടുത്തണമെന്ന തീരുമാനങ്ങളാണ് ചെന്നൈയിൽ ഇത്ര പെട്ടെന്ന് മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് ആഴത്തിലുള്ള വേരോട്ടം ലഭിക്കാൻ കാരണമായത്. ഇതിനൊക്കെ ഊർജം ലഭിച്ചതോ തിരുവോസ്തിയിൽ സന്നിഹിതനായ എല്ലാറ്റിൻ്റെയും ഉടയോന്റെ പക്കൽ നിന്നും. ഒത്തുകൂടുന്ന ഓരോ വേളകളും കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കാൻ ഈ മിഷണറിമാർ വിനിയോഗിക്കുന്നു. തങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും തിരുമുൻപിൽ ആരാഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനാ ചൈതന്യത്തിലൂടെയുള്ള ഒരു സമീപനം. വിശുദ്ധ തോമാസ് ലിഹായ്ക്ക് ലഭിച്ച കരുത്ത് അതിതീക്ഷ്ണമായ പ്രാർത്ഥനയാൽ ഒന്നുകൊണ്ട് മാത്രമാണെന്നുള്ള ബോധ്യം ഈ മിഷണറിമാരെ മുഖ്യമായും പ്രാർത്ഥനയിലൂടെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്നു. പ്രതിസന്ധികളിൽ തളരാൻ പാടില്ല ഒരു മിഷണറി. പരിശുദ്ധാത്മശക്തി വന്നിറങ്ങിക്കഴിയുമ്പോൾ ഏതൊരു സാധാരണ വ്യക്തിയും അപ്പസ്തോലന്മാരെ പോലെ ധീരതയോടെ ജനമധ്യേ ദൈവമഹത്വം വർണ്ണിക്കും. ആ കരുത്ത് പരിപൂർണമായി ആർജിക്കാൻ ഈ ചെറിയ ഒരു കൂട്ടം വൈദികർ ചെന്നൈ എന്ന വൻപട്ടണത്തിൻ്റെ നടുവിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ പ്രാർത്ഥിക്കുന്നു. ചെന്നൈ മിഷനു വേണ്ടി നമുക്കും ഈ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് 8 സ്കൂളുകൾ ചെന്നൈ മിഷൻ്റെ കീഴിലുണ്ട്. 8 സ്കൂളുകളും സ്ഥിതി ചെയ്യുന്നത് പട്ടണത്തിലല്ല, ഗ്രാമപ്രദേശങ്ങളിലാണ്. ഒരുപാട് പാവപ്പെട്ട മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലാണ് വിദ്യാലയങ്ങളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ 3 ഓൾഡ് ഏജ് ഹോംസ് ഉണ്ട്, വൃദ്ധ മന്ദിരങ്ങൾ. ഈ വൃദ്ധമന്ദിരങ്ങളിലെല്ലാം നാനാജാതി മതസ്ഥരായ മക്കൾക്ക് അഭയകേന്ദ്രമായിട്ട് മാറ്റുന്നതിന് ചെന്നൈ മിഷന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു ക്യാൻസർ ഹോസ്പിസ്, ജീവോദയ എന്ന പേരിൽ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേകമായ ശുശ്രൂഷ മേഖല ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മേമല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആന്ധ്ര ബോർഡറിലൊക്കെ ആയിട്ടാണ് അവിടെ സ്ഥലം വാങ്ങി ഇതിൻ്റെ പുതിയൊരു സ്ഥാപനം അവിടെ ആരംഭിക്കാനായിട്ട് തുടങ്ങുന്നു. മാനസികമായിട്ട് വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള 2 സ്പെഷ്യൽ സ്കൂളുകൾ നടത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലിനിക്കുകൾ, ഹോസ്റ്റലുകൾ, ഇതെല്ലാം ചെന്നൈ മിഷൻ്റെ കീഴിൽ നടത്തപ്പെടുന്നത് പട്ടണത്തിലല്ല, ഗ്രാമപ്രദേശങ്ങളിൽ പാവപ്പെട്ടവരുടെ ഇടയിലാണ് എന്നുള്ളതാണ് ചെന്നൈ മിഷൻ്റെ ഒരു സുവിശേഷാത്മക മുഖം നമുക്ക് എടുത്തു കാണിക്കാവുന്നത് അവിടെയാണ്. ചെന്നൈ എന്ന മഹാപട്ടണത്തിൻ്റെ യഥാർത്ഥ മുഖം ഇവിടെയുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ.
സ്നേഹവും കരുതലും വിദ്യാഭ്യാസവും ഇനിയും അനേകം മക്കൾക്ക് ലഭിക്കേണ്ട ആവശ്യം നാം കാണാതെ പോകരുത് എന്ന് ചെന്നൈ മിഷൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതെല്ലാം ലോകത്തിൻ്റെ പൊതു സ്വഭാവമാണ്. നിരാലംബരായ ഒരു വിഭാഗം ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയെന്ന് ചിന്തിച്ചിരിക്കാൻ ഇവിടുത്തെ മിഷണറിമാർക്ക് സാധിക്കുന്നില്ല. ഈ ലോക സമ്പത്തില്ലാത്ത ഇവരെ തേടി ഇനി ആര് രക്ഷയ്ക്കായി എത്തുമെന്ന് പ്രത്യാശയോടെ കാത്തിരുന്ന് നോക്കിക്കാണാൻ സമയവുമില്ല. പൊരിവയിലും മഴയും വകവയ്ക്കാതെ ഇറങ്ങിത്തിരിച്ചു ഈ വൻപട്ടണത്തിൻ്റെ യഥാർത്ഥ അവകാശികളെ തേടി. അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് സിറോ മലബാർ സഭാ മക്കൾക്ക് അജപാലന ശുശ്രൂഷ നൽകാനായിട്ട് സാധിക്കുന്ന 40 കേന്ദ്രങ്ങൾ നമുക്കുണ്ട്. ആ 40 ഇടങ്ങളിലും 100 കുടുംബങ്ങൾ ഇടവകളായിട്ട് ചേർന്ന് നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. മദ്രാസ് മൈലാപൂർ അതിരൂപതയിൽ 10 ഇടവകകൾ പേഴ്സണൽ പാരിഷസായിട്ട് പ്രവർത്തനം നടത്തുന്നതായിട്ടുണ്ട്. അതുപോലെ ചെങ്കൽപ്പെട്ട് രൂപത, പോണ്ടിച്ചേരി, വെല്ലൂർ ഇങ്ങനെ തുടങ്ങിയുള്ള മറ്റിടങ്ങളിലെല്ലാം ചെന്നൈ മിഷൻ്റെ പ്രവർത്തനങ്ങൾ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. ഈ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഉണ്ടായ നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ കരങ്ങളോടൊപ്പം തന്നെ ഒരുപാട് സുമനസ്സുകളുടെ സംഭാവനകളും സഹായവും സഹകരണവും ലഭിച്ചിട്ടുണ്ട്. ചെന്നൈയിലുള്ള മക്കൾ, അതുപോലെ തന്നെ കേരളത്തിലുള്ള സഭാസമൂഹം, കേരളത്തിലെ അഭിവന്യ പിതാക്കന്മാർ, ഇടവകകൾ, ഇവരുടെയൊക്കെ ഒരുപാട് സാമ്പത്തികമായ സഹായത്തിൻ്റെ ഫലമായിട്ടാണ് ചെന്നൈയിൽ ദേവാലയങ്ങൾ പണിയാനും അതുപോലെ തന്നെ ആതുര ശുശ്രൂഷ മേഖലകൾ വളർത്തിയെടുക്കാനും വിദ്യാലയങ്ങൾ പടുത്തുയർത്താനും ഒക്കെ സാധിച്ചിട്ടുള്ളത്. അനേകായിരങ്ങളുടെ സഹായ സഹകരണത്തിൻ്റെ ഫലമായിട്ടാണ്. ഇപ്പോഴും ചെന്നൈയിൽ നിന്ന് വൈദികർ മിഷൻ അപ്പീൽ എന്ന പേരിൽ കേരളത്തിലെ ഇടവകൾ തോറും വീടുകൾ തോറും കയറിയിറങ്ങി ഇവിടുത്തെ ജനങ്ങളോടൊപ്പം സഹായം സ്വരൂപിച്ച് ഈ മിഷനിലെ സഭയെ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകം കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ ചെന്നൈ പട്ടണത്തിലേക്ക് മിഷണറി പ്രവർത്തനം നടത്തുക എന്നത് വളരെ ശ്രമകരമായ കാര്യമാണെങ്കിലും ചെന്നൈ മിഷൻ തുടങ്ങാൻ അധികാരികൾക്ക് ദൈവപ്രേരണ ലഭിച്ചപ്പോൾ ഇതിൻ്റെ സാമ്പത്തിക കാര്യത്തെക്കുറിച്ച് യാതൊരു വേവലാതിയും ഇല്ലായിരുന്നു. എല്ലാം ദൈവം തരുമെന്ന ഉത്തമ ബോധ്യം ഒന്നുമില്ലായ്മയിൽ പോലും പ്രവർത്തിക്കാൻ ചെന്നൈ മിഷന് പ്രേരണ ലഭിച്ചു. ചില്ലിക്കാശുമായി തുടങ്ങിയ ഈ മിഷന് പിന്നീടങ്ങോട്ട് അത്ഭുതകരമെന്നോണം നല്ലൊരു വിശ്വാസ കൂട്ടായ്മയെ ദൈവം വളർത്തി നൽകി. അത് സാമ്പത്തികമായി അല്പം മെച്ചപ്പെടുന്നതിന് ഉപകരിച്ചു. അതോടെ മാനവ സേവനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അത് ഏത് വിപത്തിലും ദൈവത്തെ ആശ്രയിക്കാനുള്ള ബോധ്യം ഈ ജനതയ്ക്ക് പകരാൻ സഹായിച്ചു. ഇവിടുത്തെ ലത്തീൻ സഭയായിട്ടും സിറോ മലങ്കര സഭയായിട്ടും ഇതര അകത്തോലിക്ക സഭകളായിട്ടും സിറോ മലബാർ സഭയ്ക്ക് വലിയൊരു സൗഹൃദവും കൂട്ടായ്മയും സ്ഥാപിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചെന്നൈ മിഷൻ്റെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന വൈദികരുടെ നിസ്വാർത്ഥമായ ത്യാഗപൂർണമായ സേവനം ഇന്നുവരെ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ വൈദികരും നിസ്വാർത്ഥമായി സേവനം ചെയ്തിട്ടാണ് ചെന്നൈ മിഷനെ വളർത്തിയിട്ടുള്ളത്. വൈദികരുടെ കൂട്ടായ്മ എല്ലാ ബുധനാഴ്ചകളിലും മിഷനിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാ വൈദികരും ഈ പാസ്റ്ററൽ സെൻ്ററിൽ ഒരുമിച്ച് കൂടുന്നു. ഈ പാസ്റ്ററൽ സെൻ്ററാണ് ഞങ്ങൾക്ക് ആകെയുള്ള ഒത്തുചേരലിനുള്ള ഏക സ്ഥലം. ഇവിടെ എല്ലാ ബുധനാഴ്ചകളിലും ഉച്ചയാകുമ്പോൾ
വന്നു ചേരുന്ന വൈദികര് അവരുടെ എല്ലാ അജപാലന സ്ഥലങ്ങളിലെ അനുഭവങ്ങളുമായിട്ടാണ് കടന്നു വരിക. അവിടുത്തെ പ്രശ്നങ്ങൾ, അവിടെ നേരിടുന്ന പ്രതിസന്ധികൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ അവശതകൾ എല്ലാം വൈദിക കൂട്ടായ്മയിൽ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നു, ഒരുമിച്ച് വിഷയങ്ങൾ വിശകലനം ചെയ്യുന്നു, ഒരുമിച്ച് വിഷയങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമൊക്കെ പരിഹാരം കണ്ടെത്തുന്നു. ഇങ്ങനെയാണ് ചെന്നൈ മിഷൻ്റെ ഓരോ ഇടവകളുടെയും മിഷൻ കേന്ദ്രങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങളെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. പിന്നെ ശക്തമായ പാസ്റ്റൽ കൗൺസിൽ പ്രവർത്തിക്കുന്നുണ്ട്. പാസ്റ്റൽ കൗൺസിലിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്ലാനിംഗ് ആൻഡ് അജണ്ട കമ്മിറ്റി അംഗങ്ങളുണ്ട്, പ്രോപ്പർട്ടി കമ്മിറ്റിയുണ്ട്, ഫിനാൻസ് കമ്മിറ്റിയുണ്ട്. അങ്ങനെ വിവിധ രംഗങ്ങളിൽ ഒരു രൂപതയ്ക്ക് അനുയോജ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ പ്രവർത്തനങ്ങളിൽ നടക്കുന്നുണ്ട്. സിറോ മലബാർ സഭ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഐഡിയൽ മാട്രിമോണിയൽ ചെന്നൈ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വെബ്സൈറ്റ് ആരംഭിച്ചിട്ടുണ്ട്. 30 വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ച ഐഡിയൽ കാത്തലിക് അലയൻസസ് ആണ് ഇപ്പോൾ വെബ്സൈറ്റിലൂടെ നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വിവാഹബന്ധങ്ങൾക്ക് ഇവിടുത്തെ മക്കളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സംവിധാനം ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാ 3 മാസം കൂടുമ്പോഴും മിഷൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു മാധ്യമം എന്ന നിലയിൽ ചെന്നൈ മിഷൻ സദ്വാർത്ത എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മാധ്യമം, ഒരു ന്യൂസ് ലെറ്റർ എല്ലായിടത്തേക്കും നമുക്ക് കിട്ടത്തക്ക രീതിയിൽ ഇവിടെ നിന്നും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ദൈവവിശ്വാസത്തിൻ്റെ മഹാബലത്തിലായിരുന്നു ഈ വൈദികൻ ചില്ലിക്കാശുമായി ഈ വൻ പട്ടണത്തിലെത്തിയത്. ചെന്നൈ മിഷന്റെ വളർച്ച ദൈവപരിപാലനയാലായിരുന്നു. കൈവശമുണ്ടായിരുന്ന ചില്ലിക്കാശു പോലും മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ ദൈവം നല്ല ഒരു സമ്മാനം ഈ ചെന്നൈയിൽ ഇവർക്കായി കരുതി വച്ചിരുന്നു. പരിശുദ്ധ പിതാവിൻ്റെയും മിഷൻ്റെ നേതൃത്വ നിരയുടെയും ആശീർവാദത്തോടെ പണിതു തുടങ്ങിയ ദൈവത്തിൻ്റെ ഈ ഭവനം ചെന്നൈ പട്ടണത്തിന് യോജിക്കും വിധത്തിൽ പൂർത്തിയാക്കാൻ ദൈവം തിരുമനസായി. അത് ഇവിടുത്തെ ജനതയെയും കത്തോലിക്ക വിശ്വാസികളെയും ദൈവത്തിങ്കലേക്ക് ആഴപ്പെടുത്താനുള്ള ഒരു മൂലക്കല്ലാക്കി ഈ ഭവനത്തെ മാറ്റി. സദാസമയവും അശരണർക്കും ആലംബഹീനർക്കും തിരുസവിധത്തിൽ വന്നണയാൻ അവർക്ക് മുന്നിൽ ഈ ഭവനം തുറക്കപ്പെടുന്നു. അതിലൂടെ പലരും ദിനവും ക്രൂശിതനിലേക്ക് ആകർഷിക്കപ്പെടുന്നു, ആശ്വസിക്കപ്പെടുന്നു. ബഹുമാനപ്പെട്ട ജോസ് പാലാട്ടി അച്ഛനിലൂടെ ആരംഭിച്ച ഈ മിഷൻ്റെ പ്രവർത്തനങ്ങൾ 32 കൊല്ലക്കാലം മറ്റ് പല വൈദിക ശ്രേഷ്ഠരുടെ കരങ്ങളിലൂടെയും കടന്നുപോയി ദൈവനിയോഗം പോലെ ഇന്ന് അത് എന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ചരിത്രം എഴുതി തീർത്തു, പക്ഷേ ഇനി ചരിത്രം തുടങ്ങേണ്ടതുണ്ട്. ഈ ചരിത്രം തുടങ്ങുവാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന എനിക്ക് ശക്തിയായിട്ടുള്ളത് സഭാമക്കളുടെ പ്രാർത്ഥനയും അവരുടെ നിർലോഭമായ സഹകരണവുമാണ്. നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ പ്രാർത്ഥനയും കൂടെയുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് നമ്മുടെ ഈ സിറോ മലബാർ സഭ ചെന്നൈ മിഷനെ വളർത്തി വലുതാക്കാൻ നമുക്ക് സാധിക്കും. അതിന് ഉള്ള ആത്മീയ ശക്തിക്കായി നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഇനിയും ചെന്നൈ മിഷനെക്കുറിച്ചുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അടുത്ത എപ്പിസോഡിലേക്കും നിങ്ങളെ എവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു.
സ്നേഹമാർത്തോമാതൻ മിണമണിഞ്ഞൊരു മണ്ണിൻ മക്കൾ ദൈവവിശ്വാസം സിരകളിലൊഴുകും സീറോ മലബാർ സഭതൻ മക്കൾ കൺമണി പോലി പൈതൃകമെന്നും കാക്കാം നാമതിൽ അഭിമാനിതരാ